നമസ്തേ എവരി വൺ ഇലക്ഷനിൽ നമുക്ക് എന്തൊക്കെയാണ് ഓഫെൻസസ് എന്നൊന്നും നോക്കാം പ്രധാനമായിട്ടും ഈ കൈക്കൂലി കൊടുത്ത് വോട്ട് ചോദിക്കുന്ന കാശ് കൊടുത്ത് വോട്ട് ചോദിക്കുന്ന കൈക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യുബിൾ കൺസർട്ടേഷൻ എന്തായാലും മതി ഏത് വിധത്തിലും ഇൻഫ്ലുവൻസ് ചെയ്താലും ഒഫെൻസ് ആണ് മറ്റൊന്ന് ഭയപ്പെടുത്തുന്ന ഇൻറ്റിമിഡേഷൻ അതും ഒഫെൻസാണ് അതല്ലെങ്കിൽ വോട്ട് ബൈയിങ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അതും ഒഫെൻസാണ് പിന്നെ ആൾക്കഹോള് ഡ്രഗ് മുതലായി കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും റിലീജിയസ് അപ്പീല് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇലക്ഷൻസിനകത്ത് ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇപ്പോഴും അപ്പോൾ ഒരു റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഇലക്ഷൻ ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഗവണ്മെൻറ്റ് റിസോഴ്സസ് ഉപയോഗിച്ച് ക്യാമ്പയിൻ നടത്തുന്നത് ഓക്കെ മിസ് യൂസിങ് ഗവൺമെൻറ്റ് ഫണ്ട്സ് ഒക്കെ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോഹിബിറ്റഡ് ഡിസ് ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് അല്ലാതെ നമ്മളിപ്പം ഇത്ര അകലമെന്ന് പാലിക്കണമെന്നുണ്ട് അതിനകത്ത് നിന്ന് ക്യാൻവാസ് ചെയ്താലും പ്രശ്നമാണ് അതുപോലെ നമുക്ക് പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതും ഇലക്ട്രൽ ഒഫൻസാണ് ഡിഫമേറ്ററി ആയിട്ട് ഒരു കാൻഡിഡേറ്റ് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരു ഓപ്പണായിട്ട് പക്ഷേ അതിന് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷൻ കോടതിക്ക് ക്യാൻസൽ ചെയ്യാൻ തന്നെ പറ്റും ഡിസ്ക്വാളിഫൈ ചെയ്യാനും പറ്റും വ്യക്തമായ തെളിവുണ്ടെങ്കിൽ പിന്നെ വയലൻസ് ഫിസിക്കൽ ഇൻറ്റിമിഡേഷൻ അതേപോലെ തന്നെ ഈ ഡിസ്രപ്ഷൻ ഓഫ് പബ്ലിക് ഓർഡർ സമാധാനം കഴിഞ്ഞാൽ ഫേക്ക് ന്യൂസിൻ്റെ മിസ്ഇൻഫർമേഷൻ അത് നമ്മുടെ ഇന്നും നന്നായിട്ട് നടക്കുന്നുണ്ട് വ്യക്തമായിട്ട് തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ സൈബർ ഫോറൻസിക്സ് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അത് കണ്ടെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ സ്പ്രെഡിങ് ഫോൾസ് ഇൻഫർമേഷൻ റൂമേഴ്സ് ചില സെഗ്മെൻറ്റ് ഓട്ടേഴ്സിന് മാത്രമായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വരാവുന്നതാണ് സൈബർ ഒഫൻസസിനകത്ത് ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാൻഡിഡേറ്റിനെയാണ് ബാധിക്കുന്നത് ആര് ചെയ്താലും ആ കാൻഡിഡേറ്റിനെയാണ് ബാധിക്കുന്നത് അതുപോലെ തന്നെ മിസ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ അപ്പോൾ അവിടെ പിന്നെ ആ പ്ലാറ്റ്ഫോം മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്ഇൻഫർമേഷൻ കൊടുത്താൽ പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഫേക്ക് പബ്ലിക് ഒപ്പീനിയൻ പോൾസ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ആയിട്ട് ഈ ചില ആൾക്കാർ വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇപ്പം തന്നെ കേരളത്തിൽ ഓരോ കാൻഡിഡേറ്റ്സ് ഇത്ര ശതമാനം ഇത്ര ശതമാനം എന്നും പറഞ്ഞ് ഓരോ പത്രങ്ങളും ടി വി ഒക്കെ നടത്തിയിട്ട് കൊടുക്കുവാണ് നമുക്കറിയാം ഇപ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഒരു ഒപ്പീനിയൻ പോൾ പോളെടുക്കണമെങ്കിൽ ഇതുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അത്ര സാധ്യമായിട്ടുള്ള കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് അഡ്വെർടൈസിങ് ഉപയോഗിച്ച് യൂസിങ് ഗവൺമെൻറ്റ് അഡ്വെർടൈസ്മെൻറ്റ് നമ്മൾ അതുവഴി കാൻഡിഡേറ്റ്സ് സപ്പോർട്ട് ചെയ്താൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വോട്ടേഴ്സിന് ആയിട്ടുള്ള പ്രോമിസസ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ബോഗസ് വോട്ടിംഗ് ഫ്രോഡിലൻ്റ് ആയിട്ട് വോട്ട് കൊടുക്കുന്ന ഒഫൻസാണ് ഇലക്ട്രൽ വോട്ടിംഗ് മെഷീനുമായിട്ട് ടാമ്പർ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഇനി അതിന് മാനിപ്പുലേറ്റ് ചെയ്യുക പിന്നെ വോട്ടർ മിസ് നമുക്ക് ഇംപേഴ്സണലൈസേഷൻ അങ്ങനെ നമുക്ക് ആള് മാറി വോട്ട് ചെയ്യാം പിന്നെ മൾട്ടിപ്പിൾ വോട്ടിംഗ് ഒരാൾ തന്നെ പല വോട്ടുകൾ കൊടുക്കുക അവരെടുത്ത് കൊടുത്ത് വേറെ അടുത്ത് പോയി വോട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ യൂസിങ് റിലീജിയസ് പ്ലേസസ് ഫോർ ക്യാമ്പയിനിങ് പർപ്പസസ് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാൻഡിഡേറ്റ്സ് ഒരുപാട് പേർ അതിനെക്കുറിച്ച് ഉണ്ട് എവിഡൻസസ് ഉണ്ടെങ്കിൽ ചില ആൾക്കാരുടെ എലക്ഷൻ ജയിച്ചാലും അത് നമുക്ക് ഇൻവാലിഡ് ആയിപ്പോകും അതുപോലെ തന്നെ നമുക്ക് മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രോബ്ലമാണ് ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻഫ്ലുവൻസിങ് ത്രൂ കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ അത് നടക്കുന്നുണ്ട് പക്ഷേ വ്യക്തമായ എവിഡൻസസ് ഉണ്ടെങ്കിൽ ആര് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും ജയിച്ച കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അത് അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കും ഓക്കെ എക്സ്പ്ലോയിറ്റിംഗ് കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി അഫിലിയേഷൻസ് ഇത് വെച്ചുകൊണ്ട് വോട്ടേഴ്സിനെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് വളരെ സൂക്ഷിച്ച എവിഡൻസ് കിട്ടുന്ന കാര്യത്തിന് ഇപ്പോൾ നിൽക്കുന്ന കാൻഡിഡേറ്റ്സിൽ പലരെയും നമുക്ക് ഒരു പക്ഷേ എങ്കിലും അത് ബാധിക്കാവുന്നതാണ് ഇൻഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു യൂസ് വരുന്നുണ്ട് പിന്നെ എക്സസീവ് കാമ്പയിൻ എക്സ്പെൻഡിച്ചർ വളരെ വളരെ കൂടുതൽ ചിലവാക്കി കഴിഞ്ഞാലും അനുവിതരമായ എമൗണ്ടിൽ കൂടുതൽ ചിലവാക്കിയാലും പിന്നെ അതുപോലെ തന്നെ ഫോൾസ് ഡിക്ലറേഷൻ ഓഫ് എക്സ്പെൻസസ് അത് വന്നാലും വലിയ പ്രശ്നമാണ് അതേപോലെ തന്നെ ഡിസറപ്റ്റിങ് എലക്ഷൻ റാലീസ് ഓർ മീറ്റിങ്സ് അപ്പോൾ ചില ആൾക്കാരുടെ പോസ്റ്റർ കീറി എന്നൊക്കെ പറഞ്ഞ അടുത്ത ദിവസങ്ങളിലൊക്കെയുള്ള ഫ്ലെക്സ് കളഞ്ഞു അപ്പോൾ ഇൻറ്റൻഷനലി ഡിസ്ട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ആവേശത്തിന് കീറി കാണിക്കുന്നതാണെങ്കിലും കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കും അതുപോലെ ഇലക്ഷൻ അതോറിറ്റിയുടെ ഡയറക്റ്റീവ്സിനെ നമ്മൾ ധിക്കരിച്ച് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് പിന്നെ എക്സ്ചേഞ്ച് ഓർ ഗുഡ്സ് ഓർ സർവീസസ് നമ്മൾ വോട്ടിങ്ങിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമാണ് പിന്നെ ഏറ്റവും കൂടുതൽ വരാൻ പറ്റുക സ്പ്രെഡിങ് ഹേട്രഡ് ഓർ എനിമിറ്റി അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാലും ഇൻസൈറ്റിങ് ഹേട്രഡ് എനിമിറ്റി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിന് പിന്നെ ബൂത്ത് ക്യാപ്ചറിങ് അതിപ്പോൾ കേരളത്തിലോട്ടൊന്നും ഇല്ലാതായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് യൂസ് ഓഫ് ലൗഡ് സ്പീക്കേഴ്സ് അനുവദീനമല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് പെർമിഷൻ അമ്പലത്തിലൊക്കെ ഉപയോഗിക്കായിരിക്കും പക്ഷെ വോട്ടിൻ്റെ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടു കാൻഡിഡേറ്റ്സിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഇനി അതേപോലെ തന്നെ നമ്മൾ ഇൻഫ്ലുവൻസിങ് ത്രൂ ക്യാഷ് ഡിസ്ട്രിബ്യൂഷൻ ആ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള കൈൻഡ് ഇനി അതുപോലെ തന്നെ ചില ഫേവേഴ്സ് ചെയ്ത് കൊടുത്തോണ്ട് ഗിഫ്റ്റ് ഇല്ല ചില കാര്യങ്ങൾ സാധിച്ചു കൊടുത്തോണ്ട് അതും പ്രശ്നമാണ് പിന്നെ ഹേറ്റ് സ്പീച്ച് നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ബാധിക്കും ഇതിനൊക്കെ എവിഡൻസ് വേണമെന്നുള്ളത് ഞാനിപ്പോൾ ഇത് തന്നിരിക്കും ഈ ഒരു സമയത്ത് തരുന്നത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ ഇന്ത്യൻ എവിഡൻസ് ആക്കി നടത്തുന്ന വന്നുകൊണ്ടുള്ള പ്രോപ്പർ കൂടി നിൽക്കുകയാണെങ്കിൽ പിന്നെ സാധാരണഗതിയിൽ കോടതിക്കൊരു പോളിസി ഉള്ളത് പബ്ലിക്ക് അതായത് ജനങ്ങൾ വിധി എഴുതിയതിൻ്റെ മോളിൽ കയറി കോടതി അങ്ങനെ പെട്ടെന്ന് വിധി എഴുതൂല കേസ് വന്നാലും ഭയങ്കര അത്ര സ്ട്രോങ് എവിഡൻസ് വേണം പക്ഷേ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് വളരെ സ്ട്രോങ് എവിഡൻസസ് ആണെങ്കിൽ കോടതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പോയത് തന്നെയാണ് പിന്നെ മിസ് യൂസ് ഓഫ് ഒഫീഷ്യൽ പൊസിഷൻസ് ഇലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രൊമോട്ടിങ് കമ്മ്യൂണൽ ടെൻഷൻ അതും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും എല്ലാം വയലൻസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മിസ് യൂസ് ഓഫ് ഗവൺമെൻറ് സ്കീംസ് അതും നമ്മൾ മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ ഇലക്ട്രൽ ഗെയിംസിന് വേണ്ടി ഉപയോഗിച്ചാൽ ബാധിക്കും പിന്നെ ഇൻ്റർഫിയറൻസ് ബൈ ഫോറിൻ എൻറ്റിറ്റീസ് ഇന്ത്യയ്ക്ക് അങ്ങനെ നടക്കാറില്ല പക്ഷെ മറ്റു പല രാജ്യങ്ങളിലും പാകിസ്ഥാനൊക്കെ എപ്പോഴും പറയാറുണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ ഫോറിൻ എൻറ്റിറ്റീസ് പ്രവർത്തിച്ചുവെന്ന് ഇനി ഈ എലക്ഷൻ പറഞ്ഞിരിക്കുന്ന ഇത്ര ദിവസം കൊണ്ട് നമ്മൾ നിർത്തി ആ സയലൻസ് ഭേദിച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് കയറി മൈക്ക് വെച്ച് സംസാരിച്ച് കഴിഞ്ഞാലും പിന്നെ നമ്മൾ ആ ഒരു സയലൻസിൻ്റെ പീരീഡിൽ ഓപ്പണായിട്ട് ക്യാൻവാസ് ചെയ്താലും പ്രശ്നമാണ് പിന്നെ ഫോൾസ് പ്രൊപ്പക്കൻ്റെ ഒരു വില്ലൻ അത് ഈ പറഞ്ഞത് കാൻഡിഡേറ്റ് സൂക്ഷിച്ചില്ല കാൻഡിഡേറ്റ്സിനെ ബാധിക്കും എന്നുള്ളതാണ് അപ്പം മിസ് യൂസിങ് ഫോൾസ് പ്രൊപ്പക്കുണ്ട് അത് ഒരുപാട് മെത്തേഡ് ഉണ്ട് ഞാൻ ഇൻസ്റ്റൈൽ ഇത് കുറയണം ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കാമ്പയിൻ പ്രൊഹിബിറ്റഡ് ഏരിയയിൽ വെച്ച് നടത്തി കഴിഞ്ഞാൽ പിന്നെ വോട്ടർ ഇൻറ്റിമിഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമാണ് നമുക്ക് അതുപോലെ മിസ് യൂസ് ഓഫ് ഗവൺമെൻറ് സ്കീംസ് അത് ഗെയിനിന് വേണ്ടി തന്നെ വെൽഫെയർ സ്കീംസ് എടുത്ത് കൊടുക്കുകയാണ് ഇനി സീക്രസി ഓഫ് ഓട്ട് അവിടെ ഉള്ള ക്യാമറ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ് രഹസ്യ ക്യാമറ വെച്ച് കഴിഞ്ഞാലും പെൻ ക്യാമറ വെച്ച് കഴിഞ്ഞാലും ഒക്കെ അതെ പിന്നെ ഇൻ്റർഫിയറിങ് വിത്ത് ഇലക്ട്രൽ പ്രോസസ്സ് ഭയങ്കര സംഭവമാണ് അതുപോലെ തന്നെ ഇൻഫ്ലുവൻസിങ് ത്രൂ കാസ്റ്റ് ബേസ്ഡ് അസോസിയേഷൻസ് ചില കമ്മ്യൂണൽ അസോസിയേഷൻസ് അത് വലിയ പ്രോബ്ലമാണ് അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വിളിച്ച് അറിയാതെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ വിവരങ്ങൾ കിട്ടണമെന്നില്ലല്ലോ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദം കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പെടുന്നത് പിന്നെ പ്രൊമോഷൻ ഓഫ് എനമിറ്റി ബിറ്റ്വീൻ പ്രൊമോട്ടിങ് എനമിറ്റി ബിറ്റ്വീൻ ഡിഫറൻറ്റ് സോഷ്യൽ ഓർ ഇക്കണോമിക് ക്ലാസസ് വലിയ പ്രോബ്ലമാണ് ഇനി നമുക്ക് പ്രഷറിലെ കോയേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് വന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇടവിട്ടത് ക്യാൻസൽ ചെയ്യുകയോ കമ്മീഷൻ ഇഷ്ടപ്പെട്ടതുപോലെ മാറ്റാം പിന്നെ ഫാൾസിഫൈങ് ഐഡൻറ്റിറ്റീസ് അപ്പോൾ അവിടെ ഫോൾസ് ഐഡൻറ്റിറ്റി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രൽ പ്രോസസ്സിൽ ഫ്രോഡിലൻ്റ് ആയിട്ട് വരുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഇൻസൈറ്റിംഗ് വയലൻസ് അല്ലെങ്കിൽ വയലൻസ് സ്പീച്ചസ് വരിക അല്ലെ വയലൻസിന് വേണ്ടിയുള്ള സ്പീച്ചസ് വരിക ഇലക്ഷൻ സമയത്ത് ഇൻസ്റ്റിഗേറ്റിംഗ് കമ്മ്യൂണൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് പറയുക ചില റിട്ടേറിക്സ് വരുന്നത് ഇനി പ്രൊമോട്ടിങ് സെസഷണലിസ്റ്റ് ഇന്ത്യയിൽ നിന്ന് മാറിപ്പോണെന്ന് പറഞ്ഞിട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് നമുക്ക് നമുക്ക് കൂടെ വയ്ക്കേണ്ട കാര്യമില്ല ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് ഡിസ്ലിമിനേഷൻ ഓഫ് ഫേക്ക് എക്സിറ്റ് ഫോർ പോൾസ് തീർച്ചയായിട്ടും നല്ല പ്രശ്നമാണ് ചില ആൾക്കാർ ഇത് പബ്ലിഷ് ചെയ്യേണ്ടതെല്ലാം ഇപ്പോൾ വിലക്കിയിട്ടുണ്ട് അങ്ങനെ വന്നാലും അത് എവിഡൻസ് ആണ് പിന്നെ മിസ് റിപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് ഡെലിഗുറേറ്റ്ലി മിസ്ലീഡിങ് ഫാക്ട്സ് ഡാറ്റാസ് പിന്നെ ടാമ്പറിങ് വിത്ത് വോട്ടർ രജിസ്ട്രേഷൻ അതും പ്രോബ്ലമാണ് മിസ്യൂസ് ഓഫ് ഗവൺമെൻറ് ആൻഡ് മീഡിയ ഇപ്പോൾ ദൂരദർശനൊക്കെ പോലുള്ളതിനകത്ത് പിന്നെ ഈ പ്രൊമോഷൻ ഓഫ് വയലൻസ് അഗൻസ്റ്റ് വുമൺ വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് നമുക്ക് ഇലക്ട്രൽ ഓഫൻസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പിന്നെ ഇൻഡിമിഡേഷൻ ത്രൂ ക്രിമിനൽ എലമെൻസ് തേർഡ് പാർട്ടി വഴിയാണേലും ശരി അതുപോലെ പ്രൊമോഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് വന്നാലും അതും ഇതിനകത്ത് ഇതായിട്ട് എടുക്കാം ഡ്രഗ് ട്രാഫിക്കിങ് ഇതൊക്കെ നമുക്ക് അതിനകത്ത് എടുക്കാം പിന്നെ മിസ്യൂസ് ഓഫ് റിലീജിയസ് സിമ്പിൾസ് ഏത് റിലീജിയൻ്റെ സിമ്പിൾ വെച്ചുകൊണ്ട് ഓട്ടു പിടിക്കാൻ പോയി കഴിഞ്ഞാലും അത് എവിഡൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രോങ് അപ്പോൾ ഈ സിറ്റിസൻസ് ഏറ്റവും കൂടുതൽ വിജിലൻ്റ് ആയിട്ടിരിക്കുകയും പിന്നെ സോഷ്യൽ മീഡിയയുടെ ഈ പ്രവർത്തനമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് സബ്സിഡികൾ ഇലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക പിന്നെ ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക ഇലക്ഷൻ സമയത്ത് പിന്നെ ഇലക്ട്രൽ റോള് നമ്മൾ ഡിസ്രപ്റ്റ് ചെയ്യുക അതിനെ ഇൻ്റർഫിയർ ചെയ്യുക ഒബ്സ്ട്രക്ഷൻ ഓഫ് പോളിംഗ് ഓഫീഷ്യൽസ് വന്നു കഴിഞ്ഞാൽ ആണ് ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ വരുന്നത് അപ്പം അതിനകത്ത് നമുക്ക് എൽ ജി ബി ടി എല്ലാം ഉൾപ്പെടുത്താം ഇനി മിസ്യൂസ് ഓഫ് നാഷണൽ സിമ്പിൾസ് അപ്പോൾ ഈ സമയത്ത് മിനിസ്റ്റേഴ്സ് ഒക്കെ പോയാലും ഗവൺമെൻറ് സിമ്പിൾസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എലക്ഷൻ സമയത്താണെങ്കിൽ ഇനി പ്രൊമോഷൻ ഓഫ് ഹെയ്റ്റ് സ്പീച്ച് പത്രങ്ങളിൽ വന്നു കഴിഞ്ഞാലും എല്ലാം ഏത് വിധത്തിൽ വന്നു കഴിഞ്ഞാലും ഹറസ്മെൻറ്റ് ഓഫ് വോട്ടേഴ്സ് അതും ഇൻറ്റിബിറ്റേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻപേഴ്സണേഷൻ ആള് മാറി വരിക അത് വളരെ കോമൺ ആയിട്ടുള്ള പക്ഷേ ഇപ്പോൾ അത് വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ ഈ പ്രൊമോഷൻ ഓഫ് സൂപ്പർ സ്റ്റിഷ്യൻസ് അതും ഒരു വളരെ പ്രധാനമായിട്ട് പിന്നെ അതുപോലെ തന്നെ മിസ് യൂസ് ഓഫ് പോസ്റ്റൽ ബാലറ്റ് അത് പല പ്രാവശ്യവും കോടതിയിലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ് യൂസ് ഓഫ് ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വോട്ടിംഗ് കോഡ് ഓഫ് കോൺടാക്ട് ഏത് വിധത്തിൽ മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഗൈഡ്ലൈൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും പിന്നെ കമ്മ്യൂണൽ വയലൻസിന് വേണ്ടി ഇൻസ്റ്റിഗേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇലക്ട്രൽ ലോസിലേത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായിട്ടതിനകത്ത് വരുന്നതാണ് പിന്നെ ഗവൺമെൻറ് അഡ്വെർടൈസ്മെൻറ്റ് ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റ് ആയിട്ടോ പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും സെഡീഷൻ നമ്മൾ രാജ്യദ്രോഹ കുറ്റത്തിന് വന്നു കഴിഞ്ഞാൽ ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ പേരിൽ അത് പ്രൊമോട്ട് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിസ് ഓഫ് എലക്ഷൻ സിംബൽസ് വന്നു കഴിഞ്ഞാൽ ഓരോ പാർട്ടിയുടെയും അതും ഈ കൂട്ടത്തിലെ ഒഫൻസാണ് ഇനിയും മറ്റു ചില ഒഫൻസുകളും ഉണ്ട് നമുക്കിപ്പോൾ ഇത് ഞാനിപ്പോൾ തന്നെ ചെയ്യാനുള്ള കാര്യം ഇതിൽ ഏത് വന്നാലും ഒഫൻസാണ് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഈ ഫോൾസ് പ്രൊപ്പകണ്ട എന്തുമാത്രം ഇതിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് ഞാനത് എക്സാമ്പിളെല്ലാം ഇൻസ്റ്റായിൽ ഇട്ടിട്ടുണ്ട് സോ യു ക്യാൻ വാച്ച് അപ്പം വളരെ രസകരമായ രീതിയിൽ വളച്ച് തിരിച്ച് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഇലക്ഷൻ സ്ട്രാറ്റജിയെക്കുറിച്ച് ഞാൻ പുറകെ പറയുന്നതായിരിക്കും ഇപ്പോൾ ഒരു സമയത്ത് നമുക്കത് മനസ്സിലാക്കിയിരിക്കുന്നത് ചിലപ്പോൾ പ്രയോജനകരമായിരിക്കും ഓൾ ദി ബെസ്റ്റ്